യാത്രക്കാരുടെയും സർവീസുകളുടെയും വർധനയ്ക്കനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകാത്തത് കാരണം കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു. വിമാനത്താവള വികസനത്തിന് പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും എല്ലാം ചുവപ്പുനാടയിൽ തന്നെ കുഴുങ്ങിക്കിടക്കുകയാണ്. മറ്റു വിമാനത്താവളങ്ങളിലെ ലോബികളാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ച് സമരം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് വിവിധ സംഘടനകൾ. അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് പേരെങ്കിലും യാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കോഴിക്കോട് വിമാനത്താവളത്തിലില്ല. മലബാറിലെ പ്രവാസികൾ ഉൾപ്പെടെ ദിവസേന വിമാനത്താവളത്തെ ആശ്രയിക്കുന്ന നൂറുകണക്കിനാളുകൾ ഇതുമൂലം ബുദ്ധിമുട്ടുന്നു. 3.5 മണിക്കൂർ യാത്ര ചെയ്ത് കരിപ്പൂരിലെത്തുന്ന ഗൾഫ് യാത്രക്കാർക്ക് പുറത്തു കടക്കണമെങ്കിൽ 6 മണിക്കൂർ വരെ കാത്തു നിൽക്കണം. രാവിലെ 1.5 മണിക്കൂർ ഇടവിട്ട് വിമാനമിറങ്ങും. പക്ഷേ കൺവെയർ ബെൽറ്റ് ഉള്ളത് 3 എണ്ണം മാത്രം. ഇതോടെ ലഗേജിനായി കാത്തിരിപ്പ്. അത് കഴിഞ്ഞാൽ ഇമിഗ്രേഷനും കാത്തുകെട്ടി കിടക്കണം. ഇമിഗ്രേഷനിൽ ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം 2 ഇരട്ടിയെങ്കിലും ആക്കിയാലേ 3 ഷിഫ്റ്റിൽ സുഗമമായി പ്രവർത്തിക്കാനാകൂ. 4 എക്സ്റേ മെഷീനിൽ 1 എണ്ണം തകരാറിലാണ്. എന്നിട്ടും 1 എണ്ണം അടുത്തിടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം വൻ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയത്തിൽ അധികം യാത്രക്കാർ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം എയർപോർട്ട് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. കാലിക്കറ്റ് എയർപോർട്ട് ഒരിക്കലും നന്നാവരെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ടോയെന്ന് ചോദിപ്പോകുന്നു. കണ്ണൂർ എയർപോർട്ടിൽ കൂടി വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ഇങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ട് എയർപോർട്ടിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാവുന്നൊരു ഒരു പൊസിഷനിലേക്കാണ് പോകുന്നത്. റൺവേ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി 130 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമെടുത്തിട്ട് നാളുകളായി. മികച്ച പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിനാൽ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ സംഘടനകൾ. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.